என் பிரிய ரட்சகன், நீதியின் சூரியனாய் தேஜஸில் வெளிப்பெழுமே. என் பிரிய ரட்சகன், நீதியின் சூரியனாய் தேஜஸில் வெளிப்பெழுமே. தாமசமென்னியே மேகத்தில் வரும் தான், தாமசமென்னியே மேகத்தில் வரும் தான். காந்தயம் என்னையும் சேர்த்திடும் நிச்சயமாய், காந்தயம் என்னையும் சேர்த்திடும் நிச்சயமாய். என் பிரிய ரட்சகன், நீதியின் சூரியனாய் தேஜஸில் வெளிப்பெடும். எருசலேமின் தெருவிலூடே கூசுமரம் சுமந்து கால்வரியில் நடந்து போயவன், எருசலேமின் தெருவிலூடே கூசுமரம் சுமந்து கால்வரியில் நடந்து போயவன். சோபித பட்டணத்தில் முத்துகளாலுள்ள, சோபித பட்டணத்தில் முத்துகளாலுள்ள வீடுகள் தீர்த்திட்டு வேகத்தில் வரும் அவன், வீடுகள் தீர்த்திட்டு வேகத்தில் வரும் அவன். என் பிரிய ரட்சகன், நீதியின் சூரியனாய் தேஜஸில் வெளிப்பெடுமே. ஆனந்த பூரத்திலே வாசம் ஞான் ஓர்க்கும்போ இகத்திலே கஷ்டம் சாரமோ, ஆனந்த பூரத்திலே வாசம் ஞான் ஓர்க்கும்போ இகத்திலே கஷ்டம் சாரமோ. பிரத்யாஷா கானங்கள் பாடி ஞான் நித்யவும், பிரத்யாஷா கானங்கள் பாடி ஞான் நித்யவும் ஸ்வர்கிய சந்தோஷமிகத்திலுண்டின்னலேக்காள், ஸ்வர்கிய சந்தோஷமிகத்திலுண்டின்னலேக்காள். என் பிரிய ரட்சகன், நீதியின் சூரியனாய் தேஜஸில் வெளிப்பெடுமே. சூரியன் வரும்போ தன் பிரபையின் காந்தியால் என் நீருள் நிறம் மாறிடுமன், நீதி சூரியன் வரும்போ தன் பிரபையின் காந்தியால் என் நீருள் நிறம் மாறிடுமன். ராஜராஜ பிரதிமையை தரிப்பிச்சிட்டென்னே தன், ராஜராஜ பிரதிமையை தரிப்பிச்சிட்டென்னே தன். கூடவே இருத்துன ராஜாவு வேகம் வரும், கூடவே இருத்துன ராஜாவு வேகம் வரும். என் பிரிய ரட்சகன், நீதியின் சூரியனாய் தேஜஸில் வெளிப்பெடுமே. சந்தாபம் தீர்ந்திட்டு அந்தமில்லாயுகம் காந்தனுமாய் வாழ்வான், சந்தாபம் தீர்ந்திட்டு அந்தமில்லாயுகம் காந்தனுமாய் வாழ்வான். உள்ளம் கொதிக்குமே பாதங்கள் பொங்குன்னே, உள்ளம் கொதிக்குமே பாதங்கள் பொங்குன்னே. என்னிங்கு வந்தென்னே சேர்த்திடும் பிரேம காந்தன், என்னிங்கு வந்தென்னே சேர்த்திடும் பிரேம காந்தன். என் பிரிய ரட்சகன், நீதியின் சூரியனாய் தேஜஸில் வெளிப்பெழுமே. என் பிரிய ரட்சகன், நீதியின் சூரியனாய் தேஜஸில் வெளிப்பெழுமே. தேவநாமத்தின் மகத்துவம் உண்டாகட்டு. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർക്ക് വിനയപൂർവ്വം സ്നേഹവന്ദനങ്ങൾ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ജീവിപ്പാനും ദൈവകൃപ അനുഭവിപ്പാനും ഓരോ ദിവസവും നാൾതോറും നമ്മെ വഴി നടത്തുന്ന ദൈവകൃപയിൽ സന്തോഷിച്ച് ജീവിപ്പാനും ദൈവമിടയാക്കുന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ വഴി നടത്തുകയും ദൈവം നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് ധൈര്യം നൽകുന്നതും നമുക്ക് പ്രത്യാശ നൽകുന്നതും. അതിനേക്കാൾ വലിയൊരു ഉറപ്പും ധൈര്യവും നമുക്ക് ലോകത്തിലില്ല. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുന്നു.
കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവേൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ഇവിടെ റോമൻ സാമ്രാജ്യത്തിൽ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർത്ത വിശുദ്ധന്മാരായ പരദേശികളായ ദൈവസഭയുടെ അംഗങ്ങളെ പത്രോസ് പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ, വളരണം എന്നാണ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. കൃപയിൽ വളരുക, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക എന്നുള്ളത് സാധാരണയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാര്യമായിട്ടാണ് നാം കരുതേണ്ടത്. കൃപയിൽ വളരുന്നതും സാമൂഹികമായ വളർച്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. വളർച്ചയെ സാമൂഹിക വളർച്ചയെന്നോ സാമ്പത്തിക വളർച്ചയെന്നോ ശാരീരിക വളർച്ചയെന്നോ മാനസിക വളർച്ചയെന്നോ ഒക്കെ നമുക്ക് വേർതിരിച്ച് പറയുവാൻ കഴിയും. എന്നാൽ ഇവിടെ അർത്ഥമാക്കുന്നത് ആത്മീയമായ വളർച്ചയെക്കുറിച്ചാണ്. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണം. ആ വളർച്ച എല്ലാവർക്കും ഒരുപോലെ സാധ്യമാണ്. സാമ്പത്തിക വളർച്ച എല്ലാവർക്കും ഒരുപോലെയല്ല. ഭൗതികമായ വളർച്ച എല്ലാവർക്കും ഒരുപോലെയല്ല. ശാരീരിക വളർച്ചയിലും വ്യത്യാസങ്ങളുണ്ട്, സാമൂഹ്യ വളർച്ചയിലും വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഏത് ജീവിത സാഹചര്യത്തിൽ ഉള്ളവർക്കും സാധിക്കുന്ന ഒന്നാണ് ആത്മീയ വളർച്ച എന്നുള്ളത്. മറ്റ് വളർച്ചകളൊക്കെ സാമൂഹികമോ സാമ്പത്തികമോ സാംസ്കാരികമോ ശാരീരികമോ ആയ വളർച്ചയ്ക്കെല്ലാം ഈ ഭൗമലോകത്തുള്ള ഘടകങ്ങളുടെ അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്കുണ്ടാകണം. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലേ ആ വളർച്ച സാധ്യമാകൂ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ ആ വളർച്ചയെ ബാധിക്കും, പ്രതികൂലമായിരിക്കും എന്നുള്ളതാണ് സാരം. എന്നാൽ ആത്മീയ വളർച്ച അങ്ങനെയല്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ എത്രയായിരുന്നാലും ശരി, സാഹചര്യങ്ങൾ എത്ര കഠിനമായിരുന്നാലും ശരി, നമുക്ക് ആത്മീയമായിട്ട് വളരുവാൻ കഴിയുമെന്നാണ് പത്രോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നതിൻ്റെ സാരം. ശാരീരിക വളർച്ചയോ മാനസിക വളർച്ചയോ ആത്മീയ വളർച്ചയോ ഏതുമാവട്ടെ, ഇതിലേത് മേഖലയിലുള്ള വളർച്ചക്കുറവും മുഴു ജീവിതത്തെയും ബാധിക്കുമെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ആത്മീയ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വളരുവാനുള്ള റിസോഴ്സ് ദൈവമാണ് കൊടുക്കുന്നത്, അതെല്ലാവർക്കും സാധ്യമാണെന്നാണ്. ആ റിസോഴ്സ് ദൈവത്തിൽ നിന്നായതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാനും അപ്രകാരം ആത്മീയമായിട്ട് വളരുവാനും കഴിയും. അതിൽ മറ്റ് യാതൊരു കാര്യങ്ങളും തടസ്സമായിട്ട് നിൽക്കുന്നില്ല. സാമൂഹ്യമായി ഒരു ഘടകത്തിനും അതിൽ സ്വാധീനമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമാണ്. വ്യക്തിപരമായിട്ടാണ് ആ ആത്മീയ വളർച്ച സാധിക്കുന്നത്, സാധിക്കപ്പെടേണ്ടത്. രണ്ടാമത്തെ അധ്യായത്തിൽ ദുരുപദേഷ്ടാക്കന്മാർ നിങ്ങളെ നുണ പറഞ്ഞ് വഞ്ചിക്കും എന്ന പ്രബോധനം കൊടുത്തു നിങ്ങളെ തെറ്റിക്കുവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വചനത്താൽ ലഭ്യമാകുന്ന ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണം, അതിനായി നിങ്ങൾ കാത്തിരിക്കണം, അതിനുവേണ്ടി നിങ്ങൾ ഉത്സാഹിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. പത്രോസ് ഈ കാര്യം പ്രബോധിപ്പിക്കുമ്പോൾ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലൂസിനെ കുറിച്ചൊരു പരാമർശമാണ് നമ്മളിവിടെ കാണുന്നത്. അതിങ്ങനെയാണ്, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലൂസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്നതിനെക്കുറിച്ചും പൗലൂസ് ലേഖ എഴുതിയിട്ടുള്ള എല്ലാ ലേഖനങ്ങളിലും നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ എന്നാണ് പത്രോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ പത്രോസ് ഒരു പുതിയ കാര്യം പറയുന്നതായിട്ടല്ല, അപ്പോസ്തോലികമായ ഒരു ഉപദേശമായിട്ട് തന്നെ അല്ല പൗലൂസ് അപ്പോസ്തലനും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ സാരം. അങ്ങനെയാണെങ്കിൽ കൃപയിൽ വളരുക, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളർച്ച പ്രാപിക്കുക എന്നുള്ളത് അപ്പോസ്തോലികമായ ഒരു പഠിപ്പിക്കലായിട്ട് തന്നെ ദൈവജനത്തിൻ്റെ ഒരു ഉപദേശമായി തന്നെ നാം കരുതുകയും ആ അർത്ഥത്തിൽ നാം വളരുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് സാരം. ഇതിൽ ഇവിടെ ഒന്നാമത് പറയുന്നത് അന്ത്യകാലത്ത് പരിഹാസികളായ ആളുകൾ എഴുന്നേൽക്കും എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ വാക്യത്തിൽ അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്വം എവിടെ എന്ന് ചോദിച്ച് പരിഹസിക്കുന്നതായ പരിഹാസികൾ ഉണ്ടാകുമെന്നാണ്. അത് അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഇവിടെ പറയുന്നത്. നാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവരെ പറയുന്നതിൻ്റെ കാരണം പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും
സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് നിങ്ങൾ വിശേഷാൽ അറിഞ്ഞുകൊള്ളണം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്ന പോലെ ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും തുടരുന്നു, പൂർവ്വകാലത്തുണ്ടായിരുന്ന പോലെ തന്നെ ഇക്കാലങ്ങളിലും തുടരുന്നു എന്ന് പറഞ്ഞ് ആളുകൾ പരിഹസിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇതേ ആശയം 1 തിമോത്തിയോസ് 4:1 പൗലുസ്ലിഹ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായിട്ട് പറയുന്നു. അപ്പോൾ അന്ത്യകാലത്ത് പരിഹാസികളുണ്ടാകും. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ ഭാഗ്യത്വം എവിടെ എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരുണ്ടാകുമെന്ന് പത്രോസ് പറയുമ്പോൾ പൗലുസ് അതേ കാര്യം പറയുന്നത് ഭാവി കാലത്ത് വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക് പറയുന്ന ആളുകൾ വരും. അവരുടെ കപടം നിമിത്തം അനേകർ വിശ്വാസം ത്യജിച്ചു കളയും, ആളുകളെ തെറ്റിച്ചു കളയുമെന്നാണ് അപ്പോസ്തലനായ പൗലുസ് പറഞ്ഞത്. ഇതേ ആശയം പഴയ നിയമങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ വിശേഷാൽ പ്രവാചക പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് അകലപ്പെട്ടപ്പോൾ അവരെ മടക്കി വരുത്തുവാനാണല്ലോ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചത്. യെശയ്യാ പ്രവചനം 5:19 നാം വായിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: അവൻ ബദ്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ, കാണാമല്ലോ ഇസ്രായേലിൽ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ പരിഹാസം ദൈവത്തെയും ദൈവവചനത്തെയും വിശ്വസിക്കാതെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ പരിഹാസച്ചുവയുള്ളവരായി അവർ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് യെശയ്യാ പ്രവാചകനും പറയുന്നത്. ഈ കാര്യം യൂദാ തന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 17-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറഞ്ഞു. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോസ്തലന്മാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഇപ്പോൾ യൂദാ എഴുതിയ ലേഖനത്തിലും അപ്പോസ്തലനായ പൗലൂസിന്റെ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും ഒരുപോലെ പറയുന്ന ഒരു ചിന്തയാണ് പരിഹാസികളായി ആളുകൾ എഴുന്നേൽക്കും. അതേ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിൽ സംശയമുളവാക്കിക്കൊണ്ട് ദൈവവചനം പൂർണ്ണമായി വിശ്വസിക്കുന്നതിന് തടസ്സം നിർത്തിക്കൊണ്ട് വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് പരിഹാസ രൂപേണ വചനത്തെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അന്ത്യകാലത്തുണ്ടാകുമെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പത്രോസ് അത് 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-ാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ പ്രവാചകന്മാർ പറഞ്ഞ വചനങ്ങൾ, അപ്പോസ്തലന്മാർ മുഖാന്തരം നിങ്ങൾക്ക് ലഭിച്ച കൽപ്പനകൾ, ഇത് ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്, ഉണർത്തിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ് പത്രോസ് ഇവിടെ ചെയ്യുന്നത്. എന്നാൽ പരിഹാസികളെക്കുറിച്ച് 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു എന്നാണ്. അപ്പോൾ ദൈവോജനത്തെ കൂട്ടിക്കളയുന്ന പരിഹാസരൂപേണ കാണുന്ന ഉപയോഗിക്കുന്ന വിശ്വസിക്കുന്ന ആളുകൾ അവരതിനെ കൂട്ടിക്കളയുന്നതാണ്, അതുപോലെ തന്നെ അവരുടെ നാശത്തിനു വേണ്ടിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു പ്രവാചക വാക്യം നമുക്ക് അധികം സ്ഥിരമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എക്കാലത്തും ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും സംശയമുളവാക്കുന്ന ഒരു കാര്യം പിശാചിന്റെ ഈ ഒരു തന്ത്രമാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഒന്ന്, പരിഹാസികളായ ആളുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. 2-ാമത് പറഞ്ഞു ന്യായവിധിയുണ്ട്. 7-ാമത്തെ വാക്യം ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നവർ മനസ്സോടെ മറന്നുകളയുന്നു. അപ്പോൾ ഇവിടെ ഒരു ന്യായവിധിയുണ്ട് എന്നുള്ള കാര്യം ഓർക്കാതെയാണ് ഈ പരിഹാസികൾ പ്രവർത്തിക്കുന്നത്. ന്യായവിധിയെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ല എന്നാണ്. ദൈവരാജ്യത്തിന്റെ അംഗങ്ങൾ, കർത്താവിനേക്ഷയുമായി സ്നേഹിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരുടെ മനസാക്ഷിയിൽ എപ്പോഴും ഒരു ദൈവത്തിന്റെ കോടതി, അവരുടെ മനസാക്ഷി എപ്പോഴും നന്മയും തിന്മയും സംബന്ധിച്ച് ഒരു കുറ്റം വിധിക്കും, അല്ലെങ്കിൽ ഒരു ബോധ്യം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് സാരം. ചില കാര്യങ്ങളിൽ ആളുകൾ മുഴുവൻ ശരിയാണെന്ന് പറഞ്ഞാലും മനസാക്ഷിയിൽ അത് തെറ്റാണെന്ന് തോന്നിയെന്ന് വരാം.
ചില കാര്യങ്ങൾ ആളുകൾ മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞാലും മനസാക്ഷിയിൽ തെറ്റെന്ന് തോന്നണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ഭക്തികെട്ട ആളുകൾ, ഭക്തികെട്ട ആളുകൾ ഇവർ മനസ്സോടെ മറന്നുകളയുകയാണ് ദൈവം ന്യായം വിധിക്കും എന്നുള്ള ചിന്ത. അതേ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു വിശ്വസിച്ച് ദൈവദിനം അനുസരിച്ച് ജീവിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും ദൈവവും പാക കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ബോധ്യം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് സാരം. ഇതേ ആശയം അപ്പോസ്തലനായ പൗലൂസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 24:24-25 വാക്യങ്ങളാണ്. അവിടെ ഫെലിക്സും ദ്രുസില്ലിയും അവര് പൗലൂസിനെ വരുത്തി ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് കേൾക്കുവാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ പൗലൂസിന്റെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പൗലൂസ് അതിന് കൊടുക്കുന്ന മറുപടി, പ്രസംഗം എന്ന് പറയുന്നത് കേവലം ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന ആ ഒരു കാര്യമല്ല, നീതിയെക്കുറിച്ചും ഇന്ദ്രിജയത്തെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചുമാണ് പൗലൂസ് പറഞ്ഞത്. അപ്പോൾ ന്യായവിധി എന്നുള്ളത് വേദപുസ്തകത്തിന്റെ ഒരു ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു പഠിപ്പിക്കലായിട്ടും അല്ല, സുവിശേഷത്തിന്റെ ഭാഗമായിട്ടും ഏതൊരാൾക്കും കർത്താവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചിന്തയായിട്ടുമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പത്രോസ് അപ്പോസ്തലൻ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ കേവലം മനുഷ്യന്റെ ന്യായവിധി എന്നല്ല അർത്ഥമാക്കുന്നത്, പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ന്യായവിധി എന്ന നിലയിലാണ് പറയുന്നത്. 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. അപ്പോൾ ഈ ഭൂമി തന്നെ മാറിപ്പോകുന്നു, ഭൂമി തന്നെ മാറ്റപ്പെടുന്നു എന്ന നിലയിലാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. യേശുവിന്റെ വാക്കുകളിൽ മത്തായി 25:41, പിന്നെ അവൻ എടുത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ഒരു ശിക്ഷാവിധി, ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ ആരും ഒഴിവുള്ളവരല്ല, ഈ പ്രപഞ്ചം പോലും ഒഴിവുള്ളതല്ല എന്നൊരു ആശയത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 2 Thessalonians 1:7 വാക്യങ്ങളാണ്. അപ്പോസ്തലനായ പൗലൂസ് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക്, ദൈവത്തെ അറിയാത്തവർക്ക് ദൈവം പ്രതികാരം കൊടുക്കുന്നു. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും, പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസവും, പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ഇത് ഒരു ന്യായവിധി ദിവസം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ 1-ാമത് പരിഹാസികളായ ആളുകൾ ഇവിടെ ഉണ്ടാകും, അത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ കൃപയിലും ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും നിങ്ങൾ വളരണം. പരിഹാസികൾ ഉണ്ടാകുമെന്നുള്ളത് കൃപയിൽ വളരുന്നതിന് തടസ്സമല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്നതിന് എതിരുമല്ല. 2-ാമത് പറയുകയാണ്, ന്യായവിധിയുണ്ട്, ആ ബോധ്യം നിങ്ങളുടെ മനസ്സിൽ വേണം. 3-ാമത് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങിവരും. എന്തുകൊണ്ട് ക്രിസ്തുവിന്റെ മടങ്ങിവരവ് താമസിക്കുന്നു എന്നുള്ള ചോദ്യം എല്ലാ കാലത്തും ഉള്ളതാണ്, എല്ലാ കാലത്തുമുണ്ട്. അത് പത്രോസിന്റെ കാലത്തും ഉണ്ടായിരുന്നു. എന്നാൽ 9-ാമത്തെ വാക്യത്തിൽ അതിന് കൃത്യമായ ഒരു മറുപടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ, ആരും നശിച്ചു പോകാതിരിക്കുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ യേശു ക്രിസ്തു ഇതുവരെ എന്തുകൊണ്ട് മടങ്ങി വന്നില്ല എന്ന് ചോദിച്ചാൽ, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ ഭാഗം ആയിട്ടാണ് വരാതിരിക്കുന്നത് എന്നാണ്. എസ്കൽ പ്രവാചന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട്. 18:23-32 വാക്യങ്ങൾ വളരെ കൃത്യമായിട്ടാണ് നാം കാണുന്നത്. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. 32-ാം വാക്യം, മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ശ്രദ്ധിക്കണേ, ഈ വാക്യങ്ങളിൽ ദൈവത്തിന് ഒരിക്കലും ആരും നശിച്ചു പോകണമെന്ന് ഇഷ്ടമില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും നിത്യജീവനിൽ കാണണമെന്നും കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നിത്യത ചെലവഴിക്കണമെന്നുമാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹം നിമിത്തം യേശു വരാൻ താമസിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇബ്രായലേഖനം അത് പറയുന്ന ഇങ്ങനെയാണ്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, അവൻ താമസിക്കുകയുമില്ല എന്നാണ്. എന്നാൽ അറിവില്ലാത്തവരായ ആളുകൾ, അസ്ഥിരന്മാരായ ആളുകൾ വചനത്തെ കോട്ടിക്കളയുന്നു എന്നുള്ളതാണ് സാരം. അതേ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് വചനത്തിന്റെ അനുസരണത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും
യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ പ്രത്യാശയുണ്ട്. ഒരു സംശയവും അവർക്ക് അന്തരാത്മാവിൽ ഉണ്ടാവുകയില്ല. ആ സംശയം ഉളവാക്കുന്നത് സാധാന്യമാണ്, ദൈവികമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. നമ്മുടെ കർത്താവ് മടങ്ങി വരും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് സൂചനകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെയൊക്കെ ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് അവൻ കള്ളനെ പോലെ വരും. 10-ാമത്തെ വാക്യം, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ കള്ളനെ പോലെ എന്നുള്ള വാക്ക് ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ അത് ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട്. 3:3 അവിടെ ഇങ്ങനെയാണ്, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയില്ല. അപ്പോൾ കള്ളനെ പോലെ വരുമെന്ന് പറയുന്നത് നീ അറിയാതിരിക്കുമ്പോൾ ഏത് മണിക്കൂറിൽ ഏത് നിമിഷം വരുമെന്ന് നീ അറിയാതിരിക്കുമെന്നുള്ള ആശയത്തിലാണ് കള്ളനെ പോലെ വരുമെന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിപ്പാട് 16:15 വരുമ്പോഴും ഞാൻ കള്ളനെ പോലെ വരും എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് പറയുകയാണ്, സൂക്ഷിച്ച് ജാഗരിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ അറിയാത്ത നാഴികയിൽ വരുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു രഹസ്യാത്മകതയെ കാണിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ രഹസ്യാത്മകതയെയാണ് കള്ളനെ പോലെ വരുമെന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. യേശു ക്രിസ്തു തീർച്ചയായും മടങ്ങിവരും. ക്രിസ്തുവിൽ പ്രത്യാശയോടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ട് പക്ഷമില്ല, രണ്ട് ചിന്തയുമില്ല എന്നുള്ളതാണ് സാരം. ധാരാളം തെളിവുകൾ നമുക്ക് ദൈവജനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, യേശു കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എന്നാൽ നാം അവന്റെ വാഗ്ദത്ത് പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഇപ്പോൾ നാം ഈ അധിവസിക്കുന്ന ഭൂമി ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നതാണ്. എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശയോടെ ജീവിക്കുന്നവർ ഈ ഭൂമിയെ കാത്തിരിക്കുന്നവരോ ഈ ഭൂമിയിലെ അവകാശത്തിൽ പോയിരുന്നവരോ അതിനുവേണ്ടി ശ്രദ്ധിക്കുന്നവരോ ശ്രമിക്കുന്നവരോ വില കൊടുക്കുന്നവരോ ഒരിക്കലും ആവുകയില്ല. മറിച്ച് അവർ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നാണ്. വെളിപ്പാട് പുസ്തകം 20:11 നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നാം ഇനി അധിവസിക്കുന്ന ഭൂമിയല്ല, മറ്റൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവത്താൽ സൃഷ്ടിക്കപ്പെടും. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്നുള്ള ആ സംഭവത്തോട് ചേർന്ന് അതിന് അനുബന്ധമായിട്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. ഈ കാര്യം പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഒരു വളർച്ചയുണ്ടാകണം എന്ന് പത്രോസ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 14-ാമത്തെ വാക്യത്തിലുണ്ട്, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് നിങ്ങൾ വിചാരിക്കണം. അപ്പോൾ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെയാണ് നമ്മുടെ കർത്താവ് നമ്മെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയലേഖനത്തിൽ ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കാറാകണം, ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമാകണം. അപ്പോൾ ഓർക്കണം, നിങ്ങൾ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ എന്ന് പത്രോസ് പറഞ്ഞെങ്കിൽ പൗലോസ് ലീഗ പറയുന്നത് ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരും അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിട്ട് നിങ്ങൾ തീരണമെന്നാണ്. 1:11 അത് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ക്രിസ്തുവിന്റെ നാളിൽ നീതിഫലം നിറഞ്ഞവരായിട്ട് നിങ്ങൾ തീരണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു സമൂലമായ വ്യത്യാസത്തെക്കുറിച്ച്, ആത്മീയ വളർച്ചയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തെസ്സലോനിക്കൽ ലേഖനത്തിൽ പൗലോസ് ചെയ്യാ പറയുന്നത് ഇങ്ങനെയാണ്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അവിടെ കേവലം ആത്മാവിന്റെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ശരീരവും മുഴുവൻ ആളത്വവുമാണ് അവിടെ പറയുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഓരോ ദിവസവും ആത്മാവിലുള്ള ശുദ്ധീകരണം നടക്കുന്നതനുസരിച്ച് നമ്മുടെ ദേഹിയിലും നമ്മുടെ ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുമുണ്ടാകണം എന്ന സൂചനയാണ് നമുക്കിവിടെ കാണുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി
സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിനെ പൗലുസ്ലിയ പറയുമ്പോൾ എഫേസ്യർ 4:14 ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴു ഉഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ എന്നാണ് ഇവിടെ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നാം വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായി നമ്മൾ ജീവിക്കണം. ഭക്തികേട് പ്രപഞ്ചമോഹങ്ങളും നമ്മൾ വർജിച്ച് നമ്മൾ ജീവിക്കണമെന്നാണ് സാരം. അതെ, നമ്മുടെ വളർച്ചയുടെ കാരണം ദൈവകൃപയാണ്. ആത്മീയമായി ഒരുവൻ വളരുന്നത് ദൈവകൃപ മൂലം ആണ് എന്നുള്ള കാര്യം ഓർക്കണം. ഭൗതികമായ യാതൊരു ഘടകങ്ങളും അതിന് തടസ്സമല്ല, അനുകൂലമാകണമെന്ന് നിർബന്ധവുമില്ല. അതുകൊണ്ട് കൃപയിൽ വളരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ ഭൗമലോകത്ത് നമുക്കുണ്ടാകുന്ന കേവലം അറിവോ ജ്ഞാനമോ അല്ല, അത് മറ്റൊന്നാണ്. അതിനേക്കാൾ ഉപരിയാണ് കൃപയിൽ വളരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്ന വളർച്ച എന്ന് പറയുന്നത്. എഫേസ്യലേഖനത്തിൽ അത് പറയുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരണം, അടുത്തത് സകലത്തിനും വളരുവാനിടയാകുമെന്നാണ്. പ്രായോഗികമായി മുഴു ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വളർച്ചയെ കുറിച്ചാണ് പൗലുസ്ലിഹിയും പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ രണ്ട് വാക്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞാൽ, ദൈവകൃപയിൽ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ, സ്നേഹത്തിൽ സത്യം സംസാരിച്ച് സകലത്തിലും നമ്മൾ വളരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ വളർച്ച നമുക്ക് വ്യക്തിപരമായും അതുപോലെ തന്നെ സമൂഹത്തിനും അറിയുവാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് സാരം. ആ വളർച്ച നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം, നമ്മുടെ സമൂഹത്തിനും അതറിയുവാൻ കഴിയും. എന്നിട്ട് പറഞ്ഞു നിർത്തുന്നത്, അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം എന്നാണ്. എല്ലാ കാലത്തും മഹത്വം യേശു ക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണമെന്ന് പറയാൻ കാരണം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, 1:6 നമ്മെ രാജ്യവും പുരോഹിതന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ എന്നാണ് പറയുന്നത് പത്രോസ്ലിഹ. അവനിപ്പോഴും എന്നേക്കും മഹത്വം എന്ന് പറഞ്ഞെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മഹത്വവും ബലവും, ബലം എന്ന വാക്കുകൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അവനും മഹത്വവും ബലവും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ബലത്തിന്റെ സോഴ്സ് നമ്മുടെ കർത്താവാണ്, മഹത്വത്തിന്റെ സോഴ്സ് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വർദ്ധിച്ചു വരണം. ഭൗമലോകത്തുള്ള, ലൗകിക ലോകത്തുള്ള നമ്മുടെ അറിവുകൾ, ആ അറിവുകൾക്കെല്ലാം പരിധികളുണ്ട്. ആ അറിവുകളെല്ലാം മാറിപ്പോകുന്നതാണ്. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന അറിവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മാത്രമാണ്. അതിൽ നാം വളർന്നു വരണം. ഈ അധ്യായത്തിൽ പരിഹാസികളുണ്ടാകും, ന്യായവിധിയുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. എന്നാൽ നിങ്ങൾ ദൈവകൃപയിൽ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണം. കാരണം മഹത്വത്തിന് യോഗ്യൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കൃപയിൽ നമുക്ക് വളർന്നു വരാം. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അത് മാത്രമേ എന്നേക്കും നിലനിൽക്കുന്നതായിട്ടുള്ളൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.